വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്കിലി മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 11th July. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 12th മുതൽ 16th July വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ വീക്കിലും മാർക്കറ്റ് ഇത് തൊട്ട് മുമ്പുള്ള വീക്കിലെ അതേ റേഞ്ചിൽ ഓൾമോസ്റ്റ് ഒരു 280 പോയിൻസിൻ്റെ ഒരു റേഞ്ചിൽ ഉള്ള ട്രേഡിംഗ് ആണ് നടന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ക്വാർട്ടർ വൺ റിസൾട്ട്സ് വരുന്നതിന് മുന്നോടിയായിട്ട് മാർക്കറ്റ് നോർമലി ഇതുപോലെയുള്ളൊരു കൺസോളിഡേഷനാണ് ഉണ്ടാകാറുള്ളത്. പലപ്പോഴും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഇതുപോലെയുള്ള ക്വാർട്ടർ റിസൾട്ടിന് മുന്നോടിയായിട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ മാർക്കറ്റ് ലൈഫ് ടൈം ഹൈക്ക് അരികിൽ തന്നെ ട്രേഡ് ചെയ്യുകയാണ്. പക്ഷേ ഒരു കറക്ഷൻ ഉണ്ടായില്ല. പക്ഷെ ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞ 2 വീക്സും ഓൾമോസ്റ്റ് ഒരു അപ്പർ റേഞ്ചും ലോവർ റേഞ്ചും സിമിലർ ആയിട്ടുള്ളൊരു രീതിയിലുള്ള ട്രേഡിംഗ് ആണ് നമ്മൾ കണ്ടത്. നമുക്ക് കഴിഞ്ഞ വീക്കിലെ വീക്കിലി ഹൈ വന്നത് 15,914 ആണ്. അതേസമയം പ്രീവിയസ് വീക്കിലെ ഹൈ 15,915 ആണ്. അതാണ് ലൈഫ് ടൈം ഹൈ ആയിട്ട് നിൽക്കുന്നത്. അതേസമയം വീക്കിലി ലോ 15,632 ആണ് പ്രീവിയസ് വീക്കിൽ, പക്ഷേ 15,635 ആയിരുന്നു. അപ്പോൾ ആ ഒരു 280 പോയിൻസിൻ്റെ 2 വീക്കിലുള്ള ഒരു കൺസോളിഡേഷൻ, അതായത് പ്രധാനമായിട്ട് പറഞ്ഞാൽ മേജർ സ്റ്റോക്കുകളിൽ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 2 വീക്കിലെന്നുണ്ടെങ്കിലും അതിനർത്ഥം മാർക്കറ്റിൽ ആക്ടിവിറ്റീസ് ഇല്ല എന്നല്ല. മിഡ് ക്യാപ് സ്റ്റോക്സിൽ കുറേയധികം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് നേടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാർജ് ക്യാപ്സ് അല്ലെങ്കിൽ കുറേയധികം പ്രോഫിറ്റ്സ് നമ്മൾ നേടിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞതാണ് റിലയൻസ് പോലെയുള്ള ലാർജ് ക്യാപ്പുകളിൽ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫണ്ടമെൻ്റലി വളരെ നല്ല സ്റ്റോക്കുകളിൽ, അതായത് മിഡ് ക്യാപ്പുകളിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകളിലേക്ക് മൂവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് നേടുന്നത്. അതിന് വളരെ കൃത്യമായിട്ടുള്ള 2 എക്സാമ്പിൾസ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്ത് സ്റ്റോക്കുകൾ നേടാൻ സാധിക്കുകയുണ്ടായി. അതിന് മുന്നോടിയായിട്ട് നമുക്ക് TCS ക്വാർട്ടർ വൺ റിസൾട്ട്സ് ആണ് കഴിഞ്ഞ ദിവസം വന്നത്. TCS വളരെ നല്ലൊരു റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റ് 9,008 crores, അതായത് 28.5% നെറ്റ് പ്രോഫിറ്റിലുള്ള ഗ്രോത്ത് ആണ് TCS ഡിക്ലെയർ ചെയ്തിരുന്നത്. അതേസമയം പ്രത്യേകിച്ചും ഈ പെൻഡമിക്കിൻ്റെ പീരിയഡിൽ കുറേയധികം ബിസിനസ് വലിയ നെഗോഷിയേഷൻസ് പ്രൈസിങ്ങിലൊന്നും വലിയ നെഗോഷിയേഷൻസ് ഇല്ലാതെ തന്നെ IT കമ്പനീസ് ലഭിക്കുന്നതുകൊണ്ടാണ് IT കമ്പനീസ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ TCS എക്സ്പെക്റ്റഡ് അനലിസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും നല്ല പെർഫോമൻസ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ആ റിസൾട്ട് വന്ന അന്ന് TCS വളരെ സ്ലൈറ്റായിട്ടാണെങ്കിലും ഒരു കറക്ഷനിലാണ് ക്ലോസ് ചെയ്തത്. 28.5% ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നതിനേക്കാളും കുറച്ച് താഴെയാണ് പെർഫോമൻസ് വന്നത്. അതുകൊണ്ടാണ് അന്നൊരു സ്ലൈറ്റായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോടുകൂടി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് TCS റിസൾട്ടാണ്. TCS ക്ലോസിംഗ് 3,208 ക്ലോസ് ചെയ്തിരിക്കുന്നത്. TCS ഞാൻ വരും ദിവസങ്ങളിലാണ്, അതായത് ഈ ജൂലൈ മന്തിൽ അടുത്ത വീക്കിൽ ഇൻഫോസിസിൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി എല്ലാവരും അവിടെ റിസൾട്ട് കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിൽ IT സെക്ടറിൽ ഉണ്ടാകുന്ന ആ ഒരു മൂവ്മെൻറ്റോടുകൂടി TCS ഒരു 3,430 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അതേസമയം ഒരു പുൾ ബാക്കിൽ TCS സപ്പോർട്ട് ഉണ്ടായിരിക്കുക, 3,050 എന്നുള്ള ലെവലിലായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം നെക്സ്റ്റ് വീക്കിൽ IT കമ്പനീസിൽ പ്രധാനപ്പെട്ട കമ്പനികളായ മൈൻട്രിയോ എനിക്ക് വളരെ ഫേവറേറ്റായിട്ടുള്ളൊരു കമ്പനിയാണ്. മൈൻട്രി 13th അതുപോലെ ഇൻഫോസിസ് 14th അതുപോലെ വിപ്രോ 15th ആണ് റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്കിൽ പ്രധാനമായിട്ടും ഈ കമ്പനികളാണ് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ റിസൾട്ട്സ് വരുന്നതോടുകൂടി ഈ കമ്പനികളിലെല്ലാം നമുക്ക് കുറച്ചധികം നല്ല ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഇൻഫോസിസോ അല്ലെങ്കിൽ TCS ഒക്കെ ഒരു റാലി നടത്തുകയാണെങ്കിൽ വളരെ നല്ല പ്രോഫിറ്റിലാണ് പല ഇൻവെസ്റ്റേഴ്സും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കാണാവുന്നതാണ്. റിസൾട്ടിന് ശേഷമുള്ള റാലിക്ക് ശേഷം വീണ്ടും ഒരു പുൾ ബാക്കിൽ നല്ലൊരു ലെവലിൽ വീണ്ടും റീ എൻട്രി ചെയ്യാവുന്ന ഒരു പ്ലാനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താവുന്ന ഒരു അവസരമായിരിക്കും നെക്സ്റ്റ് വീക്കിൽ IT കമ്പനീസിൻ്റെ റിസൾട്ടോടുകൂടി നമുക്ക് ലഭിക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന എഡൽവേസ് എന്നുള്ള കമ്പനിയാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരുന്ന ചാർട്ടാണ് 73 എന്നുള്ള
ലെവലിൽ നിന്നുള്ള 90 ലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീക്കില് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്തതിന് ശേഷം മൂവ് ചെയ്തതിന് ശേഷമുള്ള ചാർട്ടാണ് കാണുന്നത്. നമുക്ക് കാണാം ഈ ചാർട്ടിൽ വലിയൊരു കാൻഡിൽ കാണാം. അതായത് 73 നിന്നും കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ രണ്ട് ദിവസം അപ്പർ സർക്യൂട്ടിലാണ്, കഴിഞ്ഞ ഫ്രൈഡേയിലും അപ്പർ സർക്യൂട്ടിലാണ് ക്ലോസ് ചെയ്തത്. 86.45 എന്നുള്ള ലെവലിലേക്ക് വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആണ് നടത്തിയത്. നമ്മുടെ പല വ്യൂവേഴ്സും ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്ത് മോർ ദാൻ 18% പ്രോഫിറ്റ് നേടുകയുണ്ടായി. ഈ സ്റ്റോക്കിൽ പലരും എനിക്ക് വളരെ നല്ല ഫീഡ്ബാക്സ് തരികയുണ്ടായി. ഈവൻ 1000 rupees മുതൽ 2 lakhs പ്രോഫിറ്റ്സ് നേടിയ പല യൂട്യൂബ് വ്യൂവേഴ്സും ഉണ്ട്. നിങ്ങളെ പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിയോഗമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും കാലം ഞാൻ ഇവിടെ ഇത്രയും എഫേർട്സ് ഇട്ടതിന് ശേഷം ഇതുപോലെയുള്ളൊരു അവസരത്തിൽ എല്ലാവരെയും സഹായിക്കാവുന്ന രീതിയിൽ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്സിൽ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അത് യൂട്യൂബ് വ്യൂവേഴ്സ് ആയാലും എൻ്റെ ക്ലയൻസ് ആയാലും എല്ലാവർക്കും ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ എൻ്റെ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതിൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനൊരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേയധികം സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിച്ചിട്ട് ഒന്നോ രണ്ടോ മൂവ് ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരു സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് ആ സ്റ്റോക്ക് നെക്സ്റ്റ് വീക്കിൽ ഒന്നോ രണ്ടോ ദിവസം അപ്പർ സർക്യൂട്ടിലേക്ക് ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ അതൊരു ഒരു അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞ വീക്കിൽ എഡൽവൈസ് എന്നുള്ള സ്റ്റോക്കിലുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. എന്തായാലും അതിൽ കുറേയധികം പേർക്ക് പ്രോഫിറ്റ് നേടാൻ സാധിച്ചു എന്നുള്ളത് അതെനിക്കറിയാം. നമ്മുടെ ടാർഗറ്റ് 90 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് 90 ഷോർട്ട് ടൈമിൽ എൻട്രി ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് പ്രോബബ്ലി മൺഡേ തന്നെ 90 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതേസമയം കുറച്ചുകൂടെ മുകളിലെ ലെവലിലേക്ക് നമുക്കറിയാം, എസ്പെഷ്യലി എഡൽവൈസ് എന്നുള്ള ഈ ബ്രോക്കിംഗ് ഹൗസ് ബേസിക്കലി മറ്റെല്ലാ ബ്രോക്കിംഗ് ഹൗസുകളും പെർഫോം ചെയ്തിട്ടും ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടില്ല, മുകളിലേക്ക് മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ കമ്പനിക്ക് ബേസിക്കലി ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അത് മൂവ് ചെയ്യാതിരുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ലോസുകൾ ഉണ്ടായ ഒരു കാര്യവും നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്കിന് ഒരു ബ്രേക്ക് ഔട്ട് വരുന്നത് ആ കമ്പനി അവരുടെ ഇൻഷുറൻസ് ഡിവിഷനിലെ അവരുടെ ഹോൾഡിംഗ് ഫോറിൻ പാർട്ട്ണർക്ക് ഡൈവേസ്റ്റ് ചെയ്തതോടുകൂടി അവരുടെ ഫണ്ട് ഫ്ലോ കുറേ കൂടി ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്യൂസ് അവർ ക്ലിയർ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ റാലി കഴിഞ്ഞ് നിൽക്കുന്ന ബ്രോക്കിംഗ് ഹൗസുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് ഈ സ്റ്റോക്ക് എഡൽവൈസ് എന്നുള്ള സ്റ്റോക്ക് നമ്മളൊരു 120 ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ ഡിമോണിറ്റൈസേഷൻ്റെ ടൈമിൽ ഈ സ്റ്റോക്ക് 80 കറക്റ്റ് ചെയ്യുകയും അതിനുശേഷം 300 മൂവ് ചെയ്ത് ആ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് നേടിയ കാര്യമൊക്കെ നമ്മൾ യൂട്യൂബിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസ് അല്ലേ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എഡൽവൈസ് എന്നുള്ള സ്റ്റോക്ക് ഒരു ബ്രേക്കൗട്ടോടുകൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 140 വരെയും വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് ഈ സ്റ്റോക്കിൽ വരും ദിവസങ്ങളിലും നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കും. പക്ഷേ ഇമീഡിയറ്റ് ഉള്ളൊരു മൂവ്മെൻറ്റ് 90 റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഡിസ്കസ് ചെയ്ത മറ്റൊരു സ്റ്റോക്കാണ് ഓൺ മൊബൈൽ എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് മൺഡേയിൽ വലിയൊരു റാലിയോടുകൂടി തന്നെയാണ് ഓപ്പൺ ചെയ്തത്. 124 നിന്നും 135 ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരുന്ന നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഡിസ്പ്ലേ ചെയ്ത ചാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വീക്കിലെ പെർഫോമൻസിന് ശേഷം നമുക്ക് കാണാം, ആ ചാർട്ടിൽ കാണാം കഴിഞ്ഞ വീക്കിലെ സ്വിംഗ് ഹൈ 150 ലെവലിലേക്ക്, 135 എന്നുള്ള ടാർഗറ്റിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് 150 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഓൺ മൊബൈൽ ഒരു 20% പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുകയുണ്ട്. അപ്പോൾ ഓൺ മൊബൈലിൽ ഒരു പക്ഷേ ഞാൻ ഇതൊരു തമാശയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഓൺ മൊബൈൽ എന്നുള്ള സ്റ്റോക്ക് മൺഡേ മൂവ് ചെയ്ത് അതുകൊണ്ട് എനിക്ക് ബൈ ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഒരു വ്യൂവർ കമൻ്റ് ചെയ്യുകയുണ്ടായി. അതേസമയം അപ്പോൾ ഞാൻ ഫ്രൈഡേ അദ്ദേഹത്തിനോട് ചോദിച്ചത് ഞാൻ എഡൽവൈസ് എടുത്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പക്ഷേ എഡൽവൈസ് ഞാൻ മൂവ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റോക്ക് ഓൺ മൊബൈൽ മൂവ് ചെയ്തതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. പക്ഷേ എഡൽവൈസ് നമ്മൾ റെക്കമെൻഡ് ചെയ്ത ഡേറ്റിൽ റേറ്റിൽ തന്നെയാണ് 2 ട്രേഡ് ചെയ്തിരുന്നത്.
പക്ഷേ അത് മൂവ് ചെയ്യും എന്ന് വിചാരിക്കാതെ ഇരുന്നതുകൊണ്ട് എടുത്തില്ല. അപ്പോഴും ഇത് നമ്മളൊരു എക്സ്ക്യൂസസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. ഇപ്പോഴൊരു സ്റ്റോക്ക് ഞാൻ ഈ സാറ്റർഡേ നമ്മുടെ വീഡിയോയിൽ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ മൺഡേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മൂവ്മെൻറ്റ് നമ്മൾ ആ ഒരു വീക്കിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൺ മൊബൈലിൽ ലഭിച്ചില്ലെങ്കിൽ നമ്മളത് ലീവ് ചെയ്തുകൊണ്ട് ഇടൽ ബേസിൽ നമുക്ക് ചെയ്യാമല്ലേ. അപ്പോൾ അത് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എപ്പോഴും മാർക്കറ്റിലെ അവസരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ അവരുടെ അവരുടെ ആ സ്റ്റോക്കുകളിലുള്ള റെക്കമെൻഡേഷൻസിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റർ അവരുടെ കുറച്ചുകൂടെ അവരുടെ അനലിറ്റിക്കൽ മൈൻഡ് കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു അവസരം ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ഓരോ ഇൻവെസ്റ്ററുടെയും ഡ്യൂട്ടിയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ആ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ പലരും ഫെയിലിയർ ആകാറുള്ളത് പലപ്പോഴും നമുക്ക് ബയാസ്ഡ് ആയിട്ടുള്ള ചിന്തകൾ വരുമ്പോൾ വരുന്നതാണ്. ഞാനത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് സ്റ്റോക്കുകളും വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റാണ് നടത്തിയത്. ഈവൻ ഓൺ മൊബൈലിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ഈവൻ 10:30 ശേഷവും ബൈ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം പോലും വളരെ നല്ല പ്രോഫിറ്റ്സ് നേടാനുള്ള അവസരം ഓൺ മൊബൈലിൽ ലഭിക്കുന്നുണ്ട്. എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് നാഷണൽ അലുമിനിയം നമ്മൾ 2-3 വീക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് നമ്മൾ 73 ലെവലിലാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. 100 ലെവലിൽ ഉള്ള സ്റ്റോക്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് പലർക്കും താല്പര്യമെന്ന് അറിയുന്നതുകൊണ്ടാണ് ഫണ്ടമെന്റലി വളരെ നല്ല സ്റ്റോക്കുകൾ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകൾ 100 താഴെയുള്ളതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ അലുമിനിയം കഴിഞ്ഞ വീക്കിൽ 86.60 എന്നുള്ള ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 16% മൂവ്മെൻറ്റാണ് നാഷണൽ അലുമിനിയം എന്നുള്ള സ്റ്റോക്കിൽ നമുക്ക് ലഭിച്ചത്. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്യാഷ് സെഗ്മെൻറ്റിൽ FIIs സെല്ലേഴ്സ് ആയിരുന്നു. 2028 crores സെല്ലേഴ്സ് ആയിരുന്നു FIIs. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജസ്റ്റ് 92.5 crores ബയേഴ്സും ആയിരുന്നു. എന്തായാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ വലിയൊരു മാർക്കറ്റിനൊരു ക്രാഷ് ഉണ്ടാകാവുന്ന രീതിയിലുള്ള വലിയ സെല്ലിംഗ് ഒന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കുറേ മാസങ്ങളായിട്ടുള്ള ബയിങ്ങിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നുണ്ട്. അത് ഈ ക്വാർട്ടറിൻ്റെ റിസൾട്ട്സ് കഴിയുന്നതോടുകൂടി കുറേയധികം നല്ല റിസൾട്ട്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വീക്കിൽ നമുക്കറിയാം IT സെക്ടറിൽ എന്തായാലും വളരെ നല്ല റിസൾട്ട്സ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വീക്കിൽ മൈൻട്രി ആയാലും വിപ്രോ ആയാലും ഇൻഫോസിസ് ആയാലും വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ഫാർമ കമ്പനീസിനാണെങ്കിലും IT കമ്പനീസിനാണെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ഇൻകം ഉള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ വർക്ക് ഫ്രം ഹോം വന്നതിന് ശേഷം IT കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം മുമ്പൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത രീതിയിലുള്ള കോസ്റ്റ് കട്ടിങ്ങിനുള്ള പല മെഷേഴ്സും അവരെ സംബന്ധിച്ചിടത്തോളം എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലതും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വേറെ വഴിയില്ലാതെ ചെയ്ത കാര്യങ്ങളാണെങ്കിലും അതെല്ലാം വളരെ സക്സസ്ഫുൾ ആവുകയും അതിൽ കുറേയധികം കോസ്റ്റ് സേവ് ചെയ്യാനും IT കമ്പനീസിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ IT കമ്പനീസിൻ്റെ റിസൾട്ട്സ് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. ഞങ്ങളുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ട്രിപ്പിൾ എസ്റ്റിംഗ് ഡെലിവറി എന്നുള്ള മെത്തേഡ്. ആ അതിലൂടെ നമ്മളൊരു 15-30% പ്രോഫിറ്റ് നേടുന്ന ഒരു മെത്തേഡാണ് ഞങ്ങളത് ഫോളോ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പുതിയതായിട്ട് വരുന്ന ക്ലയൻസിനുള്ളൊരു സംശയമാണ് എങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞങ്ങൾ ഒരു സ്റ്റോക്കിനെ ബൈ ബില്ലോ ഒരു ലെവലാണ് പറയുക. നമ്മൾ ആ ബൈ ബില്ലോ എന്ന് പറയുമ്പോൾ ഒരു ബൈ ബിലോ 63 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെ അന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു 60 ലെവലിലോ അല്ലെങ്കിൽ ആ ലെവലിലേക്കൊക്കെ ഉള്ള ഒരു പുൾ ബാക്കിൽ നമുക്കൊരു എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിലെ ഏറ്റവും കറണ്ട് മാർക്കറ്റ് പ്രൈസിന് വാങ്ങണമെന്നില്ല അല്ലേ. നമുക്കൊരു 63 ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിന് 61 വേണമെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാം, ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്ത് വാങ്ങുമ്പോൾ നമുക്കൊരു 2 rupees താഴെ കൂടെ കിട്ടുകയാണെങ്കിൽ വളരെ അതുകൂടെ നമുക്ക് ലഭിക്കുന്ന അഡീഷണൽ പ്രോഫിറ്റായി മാറും നമ്മൾ ആ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ബൈ ബിലോ 63 എന്നുള്ള ലെവലിലൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിയതിന് ശേഷം നമ്മൾ ടാർഗറ്റിൽ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റിൽ നോർമലി ഇതുപോലെയുള്ള ബുള്ളിഷ് മാർക്കറ്റ് കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 50% എങ്കിലും ഫസ്റ്റ് ടാർഗറ്റിൽ ബുക്ക് ചെയ്യുക, ബാലൻസ് സെക്കൻഡ് ടാർഗറ്റിലോ അതിന് അടുത്തോ ബുക്ക് ചെയ്യാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എൻ്റെ ഞങ്ങളുടെ പെയ്ഡ് ക്ലയൻസിനുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. പലപ്പോഴും പലരും
കൺഫ്യൂഷനോടുകൂടി ചോദിക്കുന്ന ഒരു കാര്യമാണ്. നോർമലി മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 63 ഞാൻ 62 ഓർഡർ പ്ലേസ് ചെയ്താൽ ലഭിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ ഒരു റൗണ്ട് ഫിഗേഴ്സിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 62 ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ബൈ റേറ്റ് 62.10 പ്ലേസ് ചെയ്യുക. കാരണം ഒരു റൗണ്ട് ഫിഗേഴ്സിൽ പലപ്പോഴും അതിനടുത്ത് വന്നിട്ട് മാർക്കറ്റിൽ ആ റേറ്റ് തിരിച്ചു കയറി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ബൈ ചെയ്യാനായിട്ട് നമ്മൾ റൗണ്ട് ഫിഗറിനും മുകളിൽ 62 ട്രേഡ് ചെയ്യുമ്പോൾ 62.50 അല്ലെങ്കിൽ 62.10 നമ്മൾ ബൈ റേറ്റ് ബൈ ഓർഡർ പ്ലേസ് ചെയ്യണം. അതൊരു ബേസിക് റൂളാണ്. പലപ്പോഴും പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാവരും അത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ പലപ്പോഴും എനിക്ക് കഴിഞ്ഞ വീക്കിൽ 1-2 എക്സ്പീരിയൻസുകൾ ഉണ്ടായി. അപ്പോൾ ഞാൻ ഇതെന്താണ് ഇതുപോലെയുള്ള സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ഇന്ന് ഈ വീക്കിലി വ്യൂ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ആലോചിച്ചപ്പോഴാണ് ഞാനും ഇനീഷ്യൽ ഡേയ്സിൽ ഈ അബദ്ധം ചെയ്തിരുന്നിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന ഒരാൾക്ക് അറിയണം എന്നില്ല എന്നുള്ളത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പോയിൻ്റ് കൂടെ ഞാൻ ഞങ്ങളുടെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത സ്റ്റോക്കിൽ ഞാൻ അത് പ്രസൻറ്റ് ചെയ്യും. അത് നമ്മുടെ പെയ്ഡ് ക്ലയൻസ് പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഒരു സ്റ്റോക്കാണ് മോർപെൻ ലാബ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ ഞങ്ങൾ 7 June ഞങ്ങൾ ബൈ ബിലോ 63 എന്നുള്ള രീതിയിലാണ് റെക്കമെൻഡേഷൻ നൽകിയിരുന്നത്. അതിനുശേഷം നമുക്ക് കാണാം അന്നൊരു 62 ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് നെക്സ്റ്റ് ഡേയ്സിൽ ഒരു 59 ഒരു സ്വിംഗ് ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ അറൗണ്ട് ചെയ്തിരിക്കുന്ന പോർഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീടാണ് 14 June വരെയും ആ സ്റ്റോക്ക് ആ ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലെവൽ അതുപോലെ പലപ്പോഴും ഞങ്ങളുടെ ബൈ റെക്കമെൻഡേഷന് ശേഷം ആ സ്റ്റോക്ക് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് 3-4 എങ്കിലും നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ഇനീഷ്യലി വേണമെങ്കിൽ കുറച്ച് നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ വാങ്ങിയാൽ കുറച്ച് ക്വാണ്ടിറ്റീസ് താഴെ ലെവൽസിൽ ബൈ പ്ലേസ് ചെയ്യുക. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് നമുക്ക് നല്ല ഒരു കുറച്ചുകൂടെ ഒരു ഡിസ്കൗണ്ടിൽ നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതിനാണ് വേണ്ടിയിട്ടാണ് ഈ ബൈ ബിലോ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ബൈ അറ്റ് 63 എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി കഴിയും. പക്ഷേ അതല്ല, നമ്മുടെ ക്ലയൻസിന് ഒരു 2 rupees കൂടെ അഡീഷണൽ. 2 rupees എന്ന് പറയുമ്പോൾ പലപ്പോഴും 2% വരും ഇതിൽ. അപ്പോൾ ആ ബെനിഫിറ്റ് ലഭിക്കാനായിട്ടുള്ള കാര്യം ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈ ബിലോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാം സ്റ്റോക്ക് ഒരു 72 ലെവലിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം പിന്നീടും ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ സ്പുട്നിക് എന്ന COVID-19 വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള അപ്രൂവൽസ് ഒക്കെ വരുന്നതിന് അനുബന്ധിച്ചാണ് ഈ മോർപെൻ ലാബ് എന്നുള്ള സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനായിട്ട് നമ്മൾ നൽകിയിരുന്നത്. ഞാൻ മനഃപൂർവ്വമാണ് ഈ സ്റ്റോക്കിന് ഒരു 19% ടാർഗറ്റാണ്. നോർമലി നമ്മളൊരു 15% ലെവലിലുള്ള ഒരു ടാർഗറ്റാണ് നമ്മൾ നൽകാറുള്ളത്. പക്ഷേ ഈ സ്റ്റോക്കിന് ഒരു 75 ആണ് നെക്സ്റ്റ് സ്വിംഗ് ഹൈ വരികയാണെങ്കിൽ വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 75 എന്നുള്ളൊരു ടാർഗറ്റ് മാക്സിമം പ്രോഫിറ്റ് നമ്മൾ ക്ലയൻസിന് നേടിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയി കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ പെർഫോമൻസ് മാത്രമല്ല മാക്സിമം പ്രോഫിറ്റും. നമുക്ക് 15% ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു 1 week മുമ്പ് തന്നെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് ലഭിക്കുന്നതിന് കൂടുതൽ മാക്സിമം പ്രോഫിറ്റ് നേടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ റെക്കമെൻഡേഷൻ നൽകുന്നത്. അതിന് മുമ്പും നമ്മൾ ഈ സ്റ്റോക്ക് 10% ഉള്ളപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ദി സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് 70 ഹോൾഡ് ഫോർ ടാർഗറ്റ് എന്ന് ആണ് നമ്മൾ പറയുന്നത്. അതായത് ആ ഹോൾഡ് ഫോർ ടാർഗറ്റ് എന്നുള്ള ഒരു ടേംസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആകെ യൂസ് ചെയ്യുന്നത് ഒരേ ഒരു സ്ഥാപനമാണ് ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് ആണ്. ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു വേർഡിംഗ് ആണ്. കാരണം ഇയർ എൻഡിൽ നമ്മൾ ഒരു സ്റ്റോക്ക് 5% പല പ്രാവശ്യം വാങ്ങി വിൽക്കുമ്പോൾ 2% കോസ്റ്റ് പോയി കഴിഞ്ഞാൽ ഇയർ എൻഡിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ നടന്നിട്ടുണ്ടാവില്ല. അതേസമയം ഒരു സ്റ്റോക്ക് പല പ്രാവശ്യം നമ്മളിതുപോലെയുള്ള സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് പല പ്രാവശ്യം 15% പ്രോഫിറ്റിൽ നമ്മൾ വാങ്ങി വിൽക്കുകയാണെങ്കിൽ 2% കോസ്റ്റുകളെല്ലാം പോകട്ടെ, ഏറ്റവും കൂടുതൽ ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്ന ബ്രോക്കിംഗ് സ്ഥാപനത്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് 13% അല്ലെങ്കിൽ നെറ്റ് 10%
നമുക്ക് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇയർ എൻഡിൽ നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് വലിയ രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. മിനിമം 50% എങ്കിലും ഇതുപോലെയുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ മോർ ദാൻ 100% ഗ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്, അത് വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഹോൾഡ് ഫോർ ടാർഗറ്റ് എന്നും ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും പറയുന്നത്. പക്ഷേ നമുക്ക് ഈ സ്റ്റോക്ക് 75 വന്നിട്ട് കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ, പക്ഷേ 75 എന്നുള്ള ആ റേറ്റ് ട്രിഗർ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് താഴേക്ക് പോവുകയുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നെക്സ്റ്റ് ചാർട്ടിൽ, ഇതൊരു നമ്മൾ കാണുന്ന ഒരു 3 മിനിറ്റ്സിലെ ചാർട്ടിൽ, നമ്മൾ അന്ന് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന 6th ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഈ സ്റ്റോക്ക് ഒരു ഫ്ലാഷ് പോലെയാണ് വന്ന് 75 എന്നുള്ള ആ റേറ്റിൽ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 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 കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 73 ആണ് നമ്മുടെ 15% പ്രോഫിറ്റ് വരുന്ന ലെവൽ, നോർമലി നമ്മൾ ഫിക്സ് ചെയ്യുന്ന ലെവൽ. അപ്പോൾ 73, ഞാൻ ഇതിൽ ചാർട്ടിൽ നമുക്ക് കാണാം, 73 എന്നുള്ള ലെവൽ സ്റ്റോക്ക് വരുമ്പോൾ 15% പ്രോഫിറ്റ് ഉണ്ട്. അല്ല, 74 17% പ്രോഫിറ്റ് ഉണ്ട്. അതേസമയം 75 വരുമ്പോഴാണ് 19% പ്രോഫിറ്റ് ഉണ്ടാകേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ 75 എന്നുള്ള ആ റൗണ്ട് ഫിഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ 74-80 നമുക്ക് പ്ലേസ് ചെയ്യാം. നമ്മൾ പലപ്പോഴും നമ്മൾ ഇത് വളരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ പിശുക്ക് കാണിക്കാറുണ്ടല്ലോ. നമുക്ക് എനിക്ക് 75 വേണം എന്നുള്ള വാശിയിൽ നിന്നിട്ട് നമുക്ക് നോക്കുക, 20 പൈസ, അതായത് 74-80 വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 200 rupees വേണ്ടി ഒരു പക്ഷേ നമ്മുടെ ആ സെല്ലിൽ നടക്കാതെ നമുക്ക് ഒരു സ്റ്റോക്ക് ഇറങ്ങിപ്പോയിന്നിരിക്കും. കഴിഞ്ഞ ദിവസം അതാണ് സംഭവിച്ചത്. അപ്പോൾ പലപ്പോഴും പലരും പറയുന്നത്, എന്തുകൊണ്ട് 75 ഓർഡർ ഇട്ടിരുന്നെങ്കിലും എല്ലാ ഓർഡേഴ്സും 75 നടക്കണം എന്നില്ല. കാരണം ഒരു റൗണ്ട് ഫിഗറിൽ ചിലപ്പോൾ കുറേയധികം ഓർഡേഴ്സ് ഉണ്ടാകും. എങ്ങനെയാണ് ഈ ഓർഡേഴ്സ് നടക്കുന്നത്? ആദ്യം സെൽ പ്ലേസ് ചെയ്ത ഓർഡേഴ്സാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 100 orders ഉണ്ടെന്ന് വിചാരിക്കും. 100 number ഓഫ് ക്ലയൻസ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ഒരു പക്ഷേ 75 എന്നുള്ള ആ റേറ്റിൽ ആദ്യം ഓർഡർ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത 25 orders പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി 75 orders പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഈ 75 ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഓർഡർ പോകണമെന്നില്ല. കാരണം ആ ഫസ്റ്റ് 25 നമ്മളുണ്ടാവണമെന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നില്ല. പക്ഷേ 74-80 നമ്മൾ പ്ലേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് ഓർഡർ നമ്മുടെ സെൽ ഓർഡർ ഈസി ആയിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബേസിക് പാഠമാണ്. ബ്രോക്കിങ്ങിലുള്ള എല്ലാ ഡീലേഴ്സോ അല്ലെങ്കിൽ അതുപോലെ എക്സ്പീരിയൻസുള്ള എല്ലാവരും ഓട്ടോമാറ്റിക്കലി, ഇപ്പോൾ ക്ലയൻറ്റ് 75 ഓർഡർ സെൽ ഓർഡർ പറഞ്ഞാൽ പോലും ഓട്ടോമാറ്റിക്കലി പ്ലേസ് ചെയ്യുക 74-80 ആയിരിക്കും. കാരണം അത് ഈവനിങ്ങിൽ നമുക്ക് ക്ലയൻറ്റ് വളരെ ഈസി ആയിട്ട് ഹാപ്പി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ്. കാരണം അത് ബിസിനസ്സിൽ നമ്മൾ കുറച്ചുകൂടി സ്മാർട്ട്നെസ് കാണിക്കുന്നു എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത്. അതേസമയം ഞാൻ പറയുക, കുറച്ചുകൂടെ സ്മാർട്ടാവാം നമുക്ക് ഈവൻ 74 വേണമെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം അല്ലേ. അപ്പോൾ 70 ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിന് ഇതുപോലെ ഇത്രയധികം ക്ലയൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ 75 കുറേയധികം ഓർഡർ സെൽ ഓർഡേഴ്സ് ഉണ്ടാകാമുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ടാർഗറ്റ്, ഇപ്പോൾ സാറിന് 74 ടാർഗറ്റ് തന്നാൽ പോരെ എന്നൊരു ചോദ്യം ഒരു ചോദിക്കുകയുണ്ട്. അപ്പോൾ ഞാൻ 74 പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സെൽ ഓർഡേഴ്സ് 74 ഉണ്ടാകാം. അപ്പോൾ കുറച്ചുകൂടി സ്മാർട്ടാകാം. ഇതുകൊണ്ട് നമുക്ക് വലിയ ലോസ് ഒന്നും വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, 74 നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് 17% പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഈവൻ ഒരു നമ്മുടെ സെല്ലർ റേറ്റിൻ്റെ ഒരു 1 rupee താഴെ ഓർഡർ പ്ലേസ് ചെയ്താൽ പോലും നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സ്മാർട്ട്നെസ് നമ്മൾ പഠിക്കണം. ബേസിക്കലി ഇനീഷ്യലി വരുന്ന ഇതിൽ ഞാൻ പുതിയതായിട്ട് വരുന്ന ഒരു ചെയ്തൊരു വലിയ മിസ്റ്റേക്ക് എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ ആ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ബൈ ഓർഡർ ആണെങ്കിലും 62 പ്ലേസ് ചെയ്യുന്നതിന് പകരം 60-10 പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ 60-20 പ്ലേസ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ സെൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോഴും ഒരു റൗണ്ട് ഫിഗറായ 75 പകരം 74-50 അല്ലെങ്കിൽ 74-80 പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഡേഴ്സ് ഫസ്റ്റ് പ്രിഫറൻസിൽ സെൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആവും. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മുമ്പെല്ലാം ഒരു ഡീലറാണ് ഒരു ഇൻവെസ്റ്റേഴ്സിനൊക്കെ വേണ്ടി ട്രേഡ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇൻവെസ്റ്ററും ഒരു ഡീലറാണ് അല്ലേ. നമുക്ക് നമ്മൾ തന്നെയാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ബേസിക് കാര്യങ്ങൾ പലപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇതെല്ലാം ഓരോ ബ്രോക്കിംഗ് ഹൗസുകളൊക്കെ എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടാകുമെന്നാണ്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസിൽ പലരും 75 എത്തിയിട്ടും എനിക്ക് എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലെയുള്ള ബേസിക് കാര്യങ്ങൾ. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഇപ്പോൾ കുറേയധികം പുതിയത് പേര് നമുക്കറിയാം, 1 crore+ പേര് ഡിമാറ്റ് അക്കൗണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു വെൽക്കം ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും
130 കോടിയിലധികം പേരിൽ ജസ്റ്റ് 5 crore ആൾക്കാർക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയും അണ്ടർ പെനട്രേറ്റഡ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലെ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന എല്ലാവരെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതുപോലെ ബേസിക് കാര്യങ്ങളോട് സംസാരിക്കുന്നത്. പലപ്പോഴും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നാം, പക്ഷെ ഇത് ഒരു നമ്മുടെ ഒരു ജോലിയാണ്. നമ്മൾ പുതിയതായിട്ട് വരുന്നവരെ കൂടെ നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടത് നമ്മുടെ കൂടെ. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിൻ്റെ പീരീഡിൽ വരുന്നവർ പലവരും അബദ്ധങ്ങളിലേക്ക് പോകാതെ നേരിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലേക്കും ഒരു നമ്മളൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഇതിലൂടെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മളിതുപോലെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്കും പലപ്പോഴും പല കാര്യങ്ങളും ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ അതാണ് പലപ്പോഴും പലരെയും രക്ഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മളത് അതിന് നമ്മൾ മെനക്കെടേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, നമുക്ക് മോർപ്പൻ ലാബിൽ ഒരു കേസ് സ്റ്റഡി ആയിട്ട് കൂടെ ഞാൻ ഈ പ്രസൻ്റ് ചെയ്ത് പലർക്കും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളത് അതുകൂടെ പറയാം, ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് 63 തന്നെയാണ് ബൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1587 ക്വാണ്ടിറ്റി വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് 74 സെയിൽ വാല്യൂ വരുന്നത് 1,17,438 ആണ്. അപ്പോൾ ഒരു 17,438 പ്രോഫിറ്റാണ് അദ്ദേഹത്തിന് ഇതിൽ ലഭിക്കുന്നത്. അതായത് ഒരു 17% 1 month ലഭിക്കുന്ന പ്രോഫിറ്റ് 17% ആണ്. അപ്പോൾ അതിനെ ആനുവലൈസ് ചെയ്യുകയാണെങ്കിൽ 209% പ്രോഫിറ്റാണ് അല്ലേ. അത് ഞാൻ പറയുമ്പോൾ ആനുവലൈസ് ചെയ്യുമ്പോൾ ഇതേ ലെവലിൽ തന്നെ അല്ലല്ലോ സ്റ്റോക്കുകൾ മൂവ് ചെയ്യുന്നതെന്നുള്ളൊരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് പലപ്പോഴും പലരും ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ 1 month ഈ സ്റ്റോക്കിൻ്റെ ഈ ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് നമ്മൾ റിലീസ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആർഗ്യു ചെയ്യുന്ന പലരും ആലോചിക്കാത്തൊരു കാര്യം, നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലേക്ക് എടുക്കുമ്പോൾ ആനുവലി 7% ആണ് നമുക്കവിടെ ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെയാണ് നമുക്ക് 1 month 17% സ്റ്റോക്കിലൂടെ പ്രോഫിറ്റ് ലഭിക്കുന്നത്. അതിനെ ഫിക്സഡിലെ ആ ഇൻകമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് 209% ആണ് നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു വൈസായിട്ടുള്ളൊരു ഡിസിഷനിലൂടെ നമ്മൾ നേടിയ ഇൻകം എന്നുള്ളത് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ആനുവലൈസ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റോടെ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങളൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് എപെക്സ് ഫ്രോസൺ ഫുഡ്സ് എന്നുള്ള ഈ സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ ആക്ച്വലി ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് എൻ്റർ ചെയ്തിരുന്നത്. അതായത് 29th June 280 ഈ സ്റ്റോക്കിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം പലപ്പോഴും ഈ സ്റ്റോക്ക് ഒരു 5-8% പ്രോഫിറ്റിൽ വരാറുണ്ടെന്നുണ്ടെങ്കിലും വീണ്ടും ഒരു കറക്ഷനിലൂടെ പോവുകയും വീണ്ടും 200 താഴെ ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് പോയതിന് ശേഷമാണ് കഴിഞ്ഞ വീക്കിലാണ് ഈ സ്റ്റോക്കിൻ്റെ ഹ്യൂജ് റാലി നടക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് 434 എന്നുള്ളൊരു ഹൈ സെറ്റ് ചെയ്യുകയുണ്ട്. മോർ ദാൻ 45% ഞങ്ങളുടെ എൻട്രി ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയുണ്ട്. അപ്പോൾ ചില സ്റ്റോക്കുകൾ കുറച്ച് സമയം വളരെ ഫണ്ടമെൻ്റലി വളരെ നല്ല സ്റ്റോക്കാണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്വാർട്ടറിൻ്റെ നല്ല മോശം പെർഫോമൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പർട്ടിക്കുലർ ചില റീസൺസ് കൊണ്ടായിരിക്കാം ഈ സ്റ്റോക്കുകൾ ഒരു കറക്ഷനിലോ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെ കടന്നു പോകും. അങ്ങനെയുള്ള ആ കൺസോളിഡേഷൻ ഫേസിൽ നമ്മൾ ആ സ്റ്റോക്കിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് ഇതുപോലെയുള്ള പ്രോഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നിന്നും ഈ സ്റ്റോക്ക് കുറച്ച് താഴെ അതിൻ്റെ പ്രോഫിറ്റ് ലഭിക്കാതെ വന്നു എന്നുള്ള നിരാശരായിട്ട് വിറ്റതിന് ശേഷം മറ്റുള്ള സ്റ്റോക്കുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ സ്റ്റോക്കിൽ നിന്ന് പേഷ്യൻസോടുകൂടി നിന്ന ഒരാൾക്ക് 45% പ്രോഫിറ്റ് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇതിൽ അതൊരു വളരെ നല്ല റിട്ടേൺ ആണല്ലോ. 45% റിട്ടേൺ 1 year ലഭിക്കുകയാണെങ്കിലും ഹ്യൂജ് പ്രോഫിറ്റാണ്. അതാണ് നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ പേഷ്യൻസോടുകൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുറച്ച് പീരിയഡിൽ 1 year വളരെ റയറായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ വന്നാൽ പോലും നമ്മൾ ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യാതെ ആ സ്റ്റോക്കിൽ നമ്മളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ട് അല്ല സ്റ്റോക്കിന് വേറെ ഫണ്ടമെൻ്റലി വേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പേഷ്യൻസോടുകൂടി നിന്ന് നമുക്ക് ആ സ്റ്റോക്ക് നമ്മൾ റിവാർഡ് ചെയ്യും
ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും കൃത്യമായിട്ടൊരു എക്സാമ്പിളാണ്. കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്ക് ഹ്യൂജ് റാലിയാണ് നടത്തിയിരുന്നത്, നമുക്ക് ആ കാൻഡിൽസിൽ കാണാം. രണ്ട് വീക്കിലെ ക്യാൻഡിൽ തന്നെ നമുക്ക് കാണാൻ ഒരു ഹ്യൂജ് ക്യാൻഡിൽസ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ ദിവസം ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം അത് എനിക്കൊരു ക്ലയൻറ്റ് അയച്ചൊരു മെസ്സേജാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഒരു 1000 സ്റ്റോക്സ് എപെക്സ് ഫ്രോസൺ ഫുഡ്സിൽ വാങ്ങുകയുണ്ട്. അതിനുശേഷം മറ്റുള്ള സ്റ്റോക്കുകൾ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടെങ്കിലും ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ലഭിക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പലപ്പോഴും എല്ലാ വീക്കിലും എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി അതിലൊന്ന് കാര്യമായിട്ടുള്ള താഴേക്കൊന്നും പോയിട്ടില്ല. പിന്നെ പാൻഡമിക് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാത്തത് ഫുഡ് ഇൻഡസ്ട്രീസിലുള്ള കമ്പനീസാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ക്വാർട്ടറിനുള്ളിൽ തന്നെ ടാർഗറ്റ് എത്തും എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. പക്ഷേ ഈ സ്റ്റോക്ക് ഒരു 3 quarters ഇങ്ങനെയൊക്കെ പോയി എന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു 1000 സ്റ്റോക്സിൽ കഴിഞ്ഞ ദിവസം 1,45,000 പ്രോഫിറ്റ് നേടി. 45% 1,30,000 പ്രോഫിറ്റ് അദ്ദേഹത്തിന് ലഭിച്ചു, 45% ഒരു പ്രോഫിറ്റ് ലഭിച്ചു എന്നുള്ളതും എൻ്റെ കമ്മ്യൂണിക്കേഷൻസിൽ നിന്നാണ് അദ്ദേഹത്തിന് പേഷ്യൻസോടുകൂടി എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കേണ്ടത് എന്നുള്ളൊരു പാഠം അദ്ദേഹം പഠിച്ച് എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷനിലൂടെ ലഭിക്കേണ്ട. അപ്പോൾ ഇത് ഈ ഒരു പേഷ്യൻസ് ആണ് നമ്മൾ ഇത്രയും കാലമായിട്ടും വീഡിയോയിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ബേസിക് കാര്യം. സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടാനായിട്ട് വേണ്ട ഒരേ ഒരു ക്വാളിറ്റി പേഷ്യൻസ് ആണ്, അതാണ് നമുക്കില്ലാത്തത് എന്നുള്ളതൊരു പ്രശ്നം. അപ്പോൾ ഇത് ഇതിനൊരു എക്സാമ്പിളാണ്. നമ്മൾ ആ പേഷ്യൻസ് കാണിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. നല്ല സ്റ്റോക്കുകളിൽ പേഷ്യൻസ് കാണിച്ചാലാണ് പ്രോഫിറ്റ് നേടുക എന്നുള്ളത് ഡിസ്ക്ലൈമറാണ്. അപ്പോൾ വളരെ മോശം സ്റ്റോക്കിൽ ഇപ്പോൾ ഐഡിയയിൽ വളരെ പേഷ്യൻസ് കാണിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്, എന്താവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഐഡിയയിൽ അങ്ങനെ ഒരു പേഷ്യൻസ് കാണിക്കുന്നതിൽ അവിടെ ഞാൻ ഒരിക്കലും ഞാൻ യോജിക്കില്ല. കാരണം നമുക്കറിയാം കമ്പനി പ്രശ്നത്തിലാണ്, ഫണ്ടമെൻ്റൽസ് വളരെ മോശമാണ്. അങ്ങനെയുള്ളൊരു കമ്പനിയിൽ നമ്മൾ പേഷ്യൻസ് ഓടുകൂടി നിന്നാൽ റിട്ടേൺ കിട്ടുമോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിന് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കുറച്ച് പോയിൻസാണ് ഞാൻ അടുത്ത സ്ലൈഡുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദ ഡേ യു പ്ലാന്റ് ദ സീഡ് ഈസ് നോട്ട് ദ ഡേ യു ഈറ്റ് ദ ഫ്രൂട്ട് എന്നുള്ള ഒരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ആ ഒരു ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഈ എപെക്സ് ഫ്രോസൺ ഫുഡ്സിൻ്റെ ആ ഒരു പ്രോഫിറ്റ് നേടിയ ക്ലയൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷനോടൊപ്പം നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു 1 year അദ്ദേഹം കാണിച്ച ആ പേഷ്യൻസിനുള്ള റിവാർഡാണ് അദ്ദേഹത്തിന് 45% 1,00,000 പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പേഷ്യൻസ് നമ്മൾ, ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഒരു കൃഷിക്കാരൻ്റെ മൈൻഡാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ടത് എന്ന് പറഞ്ഞത്. കുറേയധികം പേർക്ക് കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് ലഭിച്ചു എന്നെനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1-2 പോയിൻറ്റ്സ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. യങ്സ്റ്റേഴ്സായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവർ, ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നവർ, ബേസിക്കായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വാങ്ങിയൊരു സ്റ്റോക്ക് 2 ദിവസം കറക്ഷനിലൂടെ കടന്നു പോകുമ്പോഴേക്കും അത് വിറ്റ് മറ്റൊരു സ്റ്റോക്കിലേക്ക് ചാടിപ്പോകുന്നവർ ആലോചിക്കേണ്ട ഒരു ബേസിക് പോയിൻ്റ്. ഓരോ കമ്പനിക്ക് പിന്നിലും ഒരു പ്രൊമോട്ടറുടെ എത്രയും ഹാർഡ് വർക്ക് ചെയ്ത് മോർ ദാൻ 20 years 15 years ഒക്കെ ഒരു കമ്പനിയെ ഡെവലപ്പ് ചെയ്ത്, കമ്പനിയെ ലിസ്റ്റ് ചെയ്ത്, ആ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിയിട്ട് 2 ദിവസം അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് താഴെ നിന്നു, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞ് ഓടുന്നവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞിട്ടുള്ളതല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു പ്രൊമോട്ടർ 20 കൊല്ലം കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിൽ ആ സ്റ്റോക്ക് കമ്പനി എത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസം വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് ന്യായമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയും. നമുക്ക് ഇപ്പോൾ ഞാനൊരു 50 years കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന അവരെ എങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും മുമ്പിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഞാൻ നമ്മുടെ വീഡിയോയിൽ എല്ലാവരുടെയും കഴിഞ്ഞ വർഷം ഞാൻ സംസാരിച്ച ഒരു കാര്യമാണ്. എൻ്റെ മകള് 18 വയസ്സായപ്പോൾ ആൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതും അതിലൊരു മൈ ഫസ്റ്റ് പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിലൊരു 10 stocks ഞങ്ങളുടെ
അതിൽ ഒരു 2 ലാക്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തതും ഞാൻ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കുറേയധികം ക്ലയൻസ് അതിൽ ആ പോർട്ട്ഫോളിയോ വേണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പോർട്ട്ഫോളിയോ എടുക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ കുറച്ച് അതിൽ ആ ഒരു കാര്യം നമ്മൾ ഈവൻ നമ്മൾ ഒരു 10 സ്റ്റോക്സ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ പോലും ഇവർ ബേസിക്കലി കുറേയധികം കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് വേർഡ് ഓഫ് മൗത്ത് പറഞ്ഞാൽ പല കാര്യങ്ങളും അതിൻ്റെ കറക്റ്റ് രീതിയിൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഉള്ള ഒരു കാര്യം ബ്രേക്ക്ഫാസ്റ്റിന് സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൾ പറഞ്ഞു എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് റിലയൻസ് എന്ന കമ്പനിയിൽ നിന്നാണ് ആ മെയിൽ വന്നിട്ടുള്ളത്, അതെന്താണ് അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മെയിൽ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മൊബൈലിൽ മെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെയിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് റിലയൻസ് എന്നുള്ള കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. റിലയൻസിൽ നിന്ന് വന്നിരിക്കുന്നത് അതിൽ ഞാനത് വായിക്കാൻ പറഞ്ഞു. അത് വായിച്ചപ്പോൾ അത് ആൾക്ക് മനസ്സിലായൊരു കാര്യമാണ്, 182 റുപ്പീസിൻ്റെ ഡിവിഡൻഡ് റിലയൻസിൽ നിന്ന് വന്നിരിക്കുകയാണ്. അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റിമേഷൻ മെയിലിലേക്ക് വന്നിരിക്കുന്നതാണ് അതിൽ കാണുന്നത്. അവളുടെ അക്കൗണ്ടിൽ ജസ്റ്റ് 26 ഷെയർസ് ഉള്ളൂ റിലയൻസിൻ്റെ. 182 റുപ്പീസിൻ്റെ ആ ഒരു ഇൻകം നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഹാപ്പി ആയിട്ടൊരു ന്യൂസാണ്. ഒരു എത്ര യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഗ്ലാഡ് ന്യൂസാണ് അല്ലേ. അപ്പോൾ അതായത് ഞാൻ അല്ലടുത്ത് പറഞ്ഞു ഇത് മുകേഷ് അംബാനി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന പൈസയാണ് എന്ന് പറഞ്ഞപ്പോൾ ആൾ വളരെ ഹാപ്പിയായി. അപ്പോൾ പിന്നീട് ഞാൻ ചോദിച്ചു എന്താണ് ഡിവിഡൻഡ് എന്ന് നിനക്കറിയാവോ. അപ്പോൾ ആൾ പറഞ്ഞു കമ്പനിയുടെ ഷെയറിൻ്റെ പ്രോഫിറ്റാണ് എന്നുള്ളത് ബികോമിന് പഠിക്കുന്നതിൽ കൊണ്ടുള്ള ആളുടെ ഒരു നോളജ് വെച്ച് പറഞ്ഞപ്പോൾ ബേസിക്കലി കമ്പനിയുടെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളൊരു കാര്യം കഴിഞ്ഞൊരു വർഷത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മൈ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ആൾക്കയിൽ വാങ്ങിയിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു എൽ എൻ ടിയിൽ. ഇപ്പോൾ പോർട്ട്ഫോളിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ 50% പ്രോഫിറ്റ് 1 ഇയറിൽ കാണാൻ സാധിക്കും. LNT എന്നുള്ള കമ്പനിയിൽ ഇന്ത്യയിലെ ഏറ്റവും സോളിഡായിട്ടുള്ളൊരു കമ്പനിയിൽ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ സ്റ്റോക്കിൽ 50% പ്രോഫിറ്റ്. അത് മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ്, കോവിഡിൻ്റെ ഇഷ്യൂസ്, കോവിഡിൻ്റെ 2nd തരംഗം ഇതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും 50% പ്രോഫിറ്റ് അവരുടെ പോർട്ട്ഫോളിയോയിൽ അത് ലോഗിൻ ചെയ്ത് എല്ലാ വീക്കിലും ഞാൻ ചെക്ക് ചെയ്യാൻ പറയും. മാർക്കറ്റ് ഡേയ്സിലൊന്നും ചെക്ക് ചെയ്യാനായിട്ട് അങ്ങനെ അവരുടെ ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയാറില്ല. പക്ഷേ എല്ലാ വീക്കിലും അത് ചെക്ക് ചെയ്യുകയും അതിൽ വന്നിട്ടുള്ള പ്രോഫിറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറയും. അതുപോലെ അങ്ങനെ എഴുതുന്നതുകൊണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിൻ്റെ പുതിയതായി വന്നവർ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഡിവിഡൻഡ് ഇൻകം ഒരു കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം. അതായത് രണ്ട് രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇൻകം ലഭിക്കുന്നത് അല്ലേ. ഒന്ന്, ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുകയാണ്, മുകളിലേക്കാണെങ്കിൽ പ്രോഫിറ്റ് ലഭിക്കും, താഴേക്കാണെങ്കിൽ നമ്മൾ വിൽക്കുന്നില്ലെങ്കിൽ അത് നോഷണൽ ലോസായിട്ട് നിൽക്കും. അപ്പോൾ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻ നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷനാണ് അല്ലേ. അതേസമയം നമുക്ക് ഒരു കമ്പനിയിൽ ഒരു വർഷം നമുക്കറിയാം എല്ലാ വർഷവും കമ്പനികൾ അവരുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പബ്ലിഷ് ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ വരുന്ന ആ പ്രോഫിറ്റിൽ നിന്നും എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അവരുടെ ആ കമ്പനിയുടെ ഷെയറിൻ്റെ ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് 3% ചില കമ്പനീസ് 10% ആകാം, ചില കമ്പനീസ് ഈവൻ 200% ഫേസ് വാല്യൂവിൻ്റെയാണ്, മാർക്കറ്റ് പ്രൈസിൻ്റെ അല്ല ഈ ഡിവിഡൻഡ് നൽകുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ 1 റുപ്പി ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുപോലെ ഡിവിഡൻഡ് വരുന്ന രണ്ടാമതൊരു ഇൻകം കൂടിയുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പ്രാക്ടിക്കലി അവരുടെ ലൈഫിൽ അവർ ചെയ്യുമ്പോഴാണ് അത് പെട്ടെന്ന് പഠിക്കുന്നത്. കാരണം സ്റ്റോക്ക് ഒരെണ്ണം വാങ്ങിയാൽ അതിൽ നിന്ന് എനിക്ക് ഡിവിഡൻഡ് ലഭിക്കും എന്നുള്ള കാര്യം ഇതിലും നല്ല രീതിയിൽ ആളുടെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ഇല്ല അല്ലേ. അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പഠിക്കും. ഇത് ഞാൻ എൻ്റെ പ്രാക്ടിക്കലി ഞാൻ പറയാറുള്ളതാണല്ലോ. എൻ്റെ ലൈഫിൽ ആദ്യം എനിക്ക് ഫാദർ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നപ്പോൾ അതിൻ്റെ പ്രൈസിലുണ്ടാകുന്ന മൂവ്മെൻറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് നമുക്കിതിലുള്ള അതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാനും
അവരുദ്ദേശം ഇപ്പോൾ പാരൻസ് എൻ്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചതിൻ്റെ മുകളിലേക്ക് അവർ അതിൻ്റെ പല വശങ്ങൾക്ക് പല വശങ്ങളിലേക്കും നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ മറ്റാരും ചിന്തിക്കാത്ത ലെവലുകളിലൊക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമല്ലോ. ഇതിൽ ഒരു എക്സാമ്പിൾ, ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ എൻ്റെ കയ്യിലുള്ള ഷെയർസിന് നമുക്കൊരു റൈറ്റ് ഇഷ്യൂ വന്നു ഒരിക്കൽ. അത് അന്ന് സ്റ്റോക്ക് 135 ട്രേഡ് ചെയ്യുമ്പോൾ 35 റുപ്പീസിനാണ് എനിക്ക് 135 ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ലഭിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ 100 ഷെയർസാണുള്ളത്, 50 ഷെയർസിനുള്ള എലിജിബിലിറ്റിയാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പോൾ 50 ഷെയർസിന് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ സിസ്റ്ററോട് ഞാൻ ചോദിച്ചു ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് എനിക്ക് അപ്ലൈ ചെയ്യാൻ എൻ്റെ കയ്യിൽ ഫണ്ട് കുറവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു വേണമെന്ന് ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞാൻ തരാം, ഞാൻ എനിക്ക് 150 ഷെയർസിന് അപ്ലൈ ചെയ്യാം, കിട്ടുകയാണെങ്കിൽ ഞാൻ സിസ്റ്റർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫെഡറൽ ബാങ്കിൽ ചെന്നിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പൈസയായിട്ട് ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ സ്റ്റാഫ്, അപ്പോൾ കുറേ സ്റ്റാഫൊക്കെ എനിക്ക് പരിചയമുണ്ട്. അവർ പറഞ്ഞു 100 ഷെയർസ് അല്ലേ ഉള്ളൂ, 50 റുപ്പീസിനുള്ള എലിജിബിലിറ്റിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഞാൻ 150 ഷെയർസിനാണ് അപ്ലൈ ചെയ്യുന്നത്. അവിടെ എല്ലാ സ്റ്റാഫും അന്ന് അവർ മാനേജർ അടക്കം എല്ലാവരും എന്നെ കളിയാക്കി കുറേ ചിരിച്ചു. കാരണം 50 ഷെയർ കിട്ടുന്ന ഇതിന് എന്തിനാണ് 150 രൂപയ്ക്കുള്ള ഷെയറിനുള്ള പൈസ അവിടെ കെട്ടി അത് അപ്ലൈ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ തിരിച്ചിട്ടുള്ളൂ ആ പൈസ, ഇൻവെസ്റ്റ് ചെയ്ത ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ പോരെ എന്നൊക്കെ ചോദിച്ച് ചിരിച്ചു. അപ്പം ഞാൻ ചിന്തിക്കുന്നത് 150 ഷെയർസിന് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാത്രമല്ലേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് 150 ഷെയർസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ 100 ഷെയർസിൻ്റെ പൈസ റീഫണ്ട് വരും, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ആ സമയത്താണ് കാർഗിൽ ഇഷ്യൂ ഉണ്ടാകുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് കാര്യമായിട്ട് പേടിച്ചിട്ട് പലരും അപ്ലൈ ചെയ്തില്ല. എനിക്ക് 135 ട്രേഡ് ചെയ്യുന്ന ഷെയർസ് 35 150 ഷെയർസും ലഭിച്ചു, മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ അടുത്തൊരു പുതിയൊരു ഒരു ഇങ്ങനത്തെ ഒരു ഫീൽഡിലെ ശരിയായിട്ടുള്ള ഡയറക്ഷനിലേക്ക് അവർ തിരിച്ചു വിടുകയാണെങ്കിൽ അവരതിൽ വീണ്ടും കുറേയധികം അവർ സ്വന്തമായിട്ട് ഇമ്പ്രൂവൈസ് ചെയ്യും പിന്നീട്. അത് അവിടെ ആയിരിക്കും ചിലപ്പോൾ വലിയ ചേഞ്ചസ് ഉണ്ടാകുക. അത് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു പോയിൻ്റ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു മെയിലാണ് ഹീറോ മോട്ടോ കോർപ്പിൻ്റെ AGMൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട്, ഒരു മെയിലായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അതിലും ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് AGMൻ്റെ നോട്ടീസും അതുപോലെ തന്നെ ആനുവൽ അക്കൗണ്ട്സും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ആ മെയിലിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് അതെടുത്ത് പഠിക്കാവുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചും ഞാനത് പറഞ്ഞു കൊടുക്കുകയുണ്ട്. അപ്പോൾ ഈ ഫെഡറൽ ബാങ്കിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ്സ് ആലുവയിലാണ് നടക്കാറുള്ളത്. ഞാൻ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഈ മീറ്റിങ്ങിൽ പോകാറുണ്ട്, അന്നൊരു ഒരു ഗിഫ്റ്റായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ AGMൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ പഠിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ എല്ലാ വർഷവും ഫെഡറൽ ബാങ്കിൻ്റെ AGMൽ പോകാറുണ്ട്. അപ്പോൾ അതൊരു നമുക്ക് പല കുറേ കാര്യങ്ങൾ നമുക്കിതോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ പലപ്പോഴും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിട്ടുപോകുന്നത് പലപ്പോഴും അവരെ പഠിപ്പിക്കാൻ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഒരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ ഒരു യങ് ഏജിൽ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിപ്പിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റാണ് പഠിക്കേണ്ടത് എന്നുള്ളതും ട്രേഡിംഗ് അല്ല എന്നുള്ളതും കൃത്യമായിട്ട് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മക്കളോട് പോകേണ്ട സ്പീഡ് അവർ വണ്ടി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവരോട് നമ്മൾ പറയും ഇത്ര സ്പീഡിലൊക്കെ പോകാൻ പാടുള്ളൂ എന്നുള്ള ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കഴിഞ്ഞൊരു ജോലിയൊക്കെ ലഭിക്കുമ്പോൾ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിൽ ട്രേഡിങ്ങിലേക്കായിരിക്കും ആദ്യം അവർ പോകുന്നത്. കാരണം ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള ഒരു ആംഗിളിനെ പറ്റി കൃത്യമായിട്ട് പാരൻസ് ഗൈഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും പലപ്പോഴും പലരും ഗൈഡിലേക്ക് ട്രേഡിങ്ങിൻ്റെ ആംഗിളിലേക്ക് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ കുറേയധികം പൈസയും അതുപോലെ തന്നെ കുറേയധികം സമയം അതിനുവേണ്ടി ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു പോയിൻ്റ്, നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികൾ പ്രായപൂർത്തിയാവുന്നതോടുകൂടി തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം ബേസിക്കലി പഠിപ്പിക്കണം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അവർ ട്രേഡിങ്ങിലേക്ക് പോകാതിരിക്കാനാണ് പലരും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആണെങ്കിലും ഇത് പഠിപ്പിക്കാത്തത്. പക്ഷേ അവർ നേരിട്ട് ഒരു പക്ഷേ ട്രേഡിങ്ങിലേക്ക് നേരിട്ട് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ട്രേഡിങ്ങിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ആ ഡിഫറൻസ് കൃത്യമായിട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നേരത്തെ അവിടെയാണ് അതിലുള്ള പൊട്ടൻഷ്യൽ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ കുറേയധികം സമയവും അതുപോലെ തന്നെ പണവും അവർക്ക് നഷ്ടപ്പെടാതെ തന്നെ അവർക്ക് നേരിട്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുകയും ഒരു പക്ഷേ ഒരു പലരും ചെയ്യുന്നത് പോലെ ഒരു 3 ലാക്സോ അല്ലെങ്കിൽ 5 ലാക്സോ ഒക്കെ ട്രേഡിങ്ങിലൂടെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പലരും വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഞാൻ ബേസിക്കലി അതുപോലെയാണ് ഇൻവെസ്റ്റ്മെന്റിൽ പല ട്രേഡിങ്ങിലും പല കാര്യങ്ങളും നമ്മൾ പഠിച്ച് അതിനകത്തുള്ള റിസ്കുകൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈ വാസ്റ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ മക്കൾ ആ രീതിയിലുള്ള മിസ്റ്റേക്സ് ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവരെ ഇൻവെസ്റ്റ്മെൻറ്റ് നേരത്തെ പഠിപ്പിക്കുകയാണ്. ഈവൻ നമ്മുടെ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ 12 വയസ്സുള്ള മകൻ, ഞാൻ എല്ലാ ദിവസവും പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അവൻ അത് എല്ലാ കാര്യങ്ങളും എല്ലാ PPT യും സ്പെല്ലിംഗ് ചെക്കൊക്കെ ചെയ്യുന്നത് അവനാണ്. ബേസിക്കലി അത് ചെയ്യാൻ നൽകുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ പോസിറ്റീവ് സൈഡ്സ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റിൻ്റെ ഇമ്പോർട്ടൻസ് ഓരോ പേരൻസ് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതട്ടെ. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മൾ മറ്റൊരു സ്റ്റോക്കിൽ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനിൽ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്ത സ്റ്റോക്കാണ് സെൻസർ ടെക്നോളജീസ് എന്നുള്ള സ്റ്റോക്ക്. നമ്മൾ 31 മെയ്യിലാണ് 290 ലെവലിൽ എൻ്റർ ചെയ്ത് ഈ സ്റ്റോക്ക്. കഴിഞ്ഞ ദിവസത്തിലുണ്ടായ റാലിയിൽ 340 ലെവലിലാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ സെൻസർ ടെക്നോളജീസിൽ ഒരു 17% പ്രോഫിറ്റാണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 4 എന്നുള്ള സ്റ്റോക്ക്, നോർമലി ഡയമണ്ട് പിക്ക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റോക്കിന് ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ആയിട്ട് നൽകുന്നതിനെയാണ് ഈ ഡയമണ്ട് പിക്ക് എന്ന് പറയുന്നത്. അത് ഒരു ഹോൾഡിംഗ് പീരിയഡ് ഒരു 1 ഇയറിൻ്റെ ഹോൾഡിംഗ് പീരീഡാണ് നോർമലി എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു 100% പ്രോഫിറ്റ് ലഭിക്കാവുന്ന രീതിയിലുള്ള വളരെ ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു കമ്പനിയെ സെലക്ട് ചെയ്ത് നമുക്ക് ഒരു പക്ഷേ വളരെ പബ്ലിക്കായിട്ട് അറിയാവുന്ന ഒരു കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇത്. പലപ്പോഴും ഒരു സ്മോൾ ക്യാപ്പിലുള്ള സ്റ്റോക്കുകൾ ആയിരിക്കും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. മോർ ദാൻ ഒരു 5 ലാക്സ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ സ്റ്റോക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഡയമണ്ട് പിക്ക്, ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 1 ഞങ്ങൾ ആദ്യം റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ് ഓറിയൻ സിമെൻ്റ് എന്നുള്ള സിമെൻറ്റ് സെക്ടറിലെ ഈ സ്റ്റോക്ക്. 95 ലെവലിലാണ് ഞങ്ങൾ ആ സ്റ്റോക്ക് എൻട്രി ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നത്. ആ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ 149 എന്നുള്ള ലെവൽ വരെ വന്നപ്പോൾ നമുക്ക് കാണാം മോർ ദാൻ 50% പ്രോഫിറ്റാണ് ഡയമണ്ട് പിക്ക് 1 നമ്മുടെ ക്ലയൻസിന് ലഭിച്ചിട്ടുള്ളത്. ഈ സ്റ്റോക്ക് ഇപ്പോഴും ഞങ്ങളുടെ 200 എന്നുള്ള ടാർഗറ്റ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഹോൾഡ് ചെയ്യുകയാണ്. ഞാൻ പലപ്പോഴും പലരും ഡയമണ്ട് പിക്ക് എങ്ങനെ ഒരു സാമ്പിൾ എങ്ങനെ കാണാം എന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് ഈവൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും പബ്ലിക്കായിട്ട് എല്ലാവരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നത്. ഇതുപോലെയുള്ള മറ്റ് 3 സ്റ്റോക്കുകൾ കൂടെ ഇപ്പോൾ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 4 മാത്രമാണ് ബൈ റേറ്റിലുള്ളത്. ഞങ്ങൾ ഏറ്റവും അടുത്ത് റിലീസ് ചെയ്ത ഡയമണ്ട് പിക്ക് 4 ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ക്ലയൻസ് ബൈ ചെയ്തു അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്തായി നമുക്കിനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റി കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേണാണ് നമ്മൾ കാണുന്നത്. വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ട്രേഡിംഗ് ആണ് കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുള്ളത്. 2nd ജൂലൈയിൽ 15,722 ക്ലോസ് ചെയ്ത മാർക്കറ്റ്. 5th ജൂലൈയിൽ 112 പോയിൻറ്റ്സ് ഉയർന്ന് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നടത്തിയിരുന്നത്. അതിനുശേഷം 6th ജൂലൈയിൽ 16 പോയിൻറ്റ്സ് ഉയർന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അന്ന് തന്നെയാണ് വീക്ക്ലി ഹൈ ആയിട്ടുള്ള 15,914 ജസ്റ്റ് 1 പോയിൻ്റ് താഴെ, ലൈഫ് ടൈം ഹൈക്ക് 1 പോയിൻറ്റ് താഴെയാണ് അന്നത്തെ ഈ വീക്ക്ലി ഹൈ സെറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം 7th ജൂലൈയിൽ 61 പോയിൻറ്റ്സ് ഉയർന്നും 8th ജൂലൈയിൽ 151 പോയിൻറ്റ്സ് താഴ്ന്നും. അതുപോലെ തന്നെ 9th ജൂലൈയിൽ വീണ്ടും 38 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക്ലി ലോ ഫ്രൈഡേയിൽ 15,632 എന്നുള്ള ലെവലിലാണ്. നമുക്ക് മന്ത്ലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. മന്ത്ലിയിൽ നമുക്ക് കാണാം ജൂലൈ മന്തിൽ ഒരു -31 ക്ലോസിംഗ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൂൺ മന്തിൽ 138 പോയിൻറ്റ്സ് ഉയർന്ന മാർക്കറ്റ്, ഇപ്പോൾ ഒരു 31 പോയിൻറ്റ്സ് താഴ്ന്നാണ് ജൂലൈ മന്തിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നെക്സ്റ്റ് വീക്കിലി ചാർട്ടാണ് കാണുന്നത്. നിഫ്റ്റിയുടെ 200 EMA വരുന്നത് 14,085 100 EMA വരുന്നത് 15,104 അതുപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഡെയിലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം മാർക്കറ്റ് ഒരു 15,745 മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ട്രേഡിംഗ് തന്നെയാണ്
ഞാൻ അടുത്ത വീക്കിലും എക്സ്പെക്ട് ചെയ്യുന്നത് 15,858 അതിനുശേഷം 15,941 ഉള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. 16,000 മുകളിലേക്ക് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ 16,160 16,405 എന്നുള്ള ലെവൽസ് ആയിരിക്കും മുകളിലേക്കുള്ള ടാർഗറ്റ്സ്. അതേസമയം താഴെ 15,745 താഴെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് 15,576 15,476 ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സപ്പോർട്ട് ലെവലുകൾ. അതിന് താഴെ 15,295 15,011 എന്നീ ലെവൽസ് ആയിരിക്കും പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് ലെവൽസ് ആയിട്ടിരിക്കുക. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഫിക്സ് ചെയ്യാവുന്ന ഒരു ട്രേഡിംഗ് റേഞ്ച് 16,160 അപ്പർ റേഞ്ചും അതുപോലെ 15,290 എന്നുള്ള ഒരു ലോവർ റേഞ്ചും ആയിരിക്കും. ഒരു ഒരു ഡിസൈഡിങ് പോയിൻ്റ് ആയിരിക്കും 15,745 ആണ്. അതിന് താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ സെൽ ഓഫ് 15,295 വരെയും മൂവ് ചെയ്യാവുന്ന രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഈ ക്വാർട്ടർ വൺ റിസൾട്ടോട് കൂടിയുള്ള ഒരു ഇപ്പോഴത്തെ കൺസോളിഡേഷന് ശേഷമുള്ളൊരു മൂവ്മെൻറ്റ്. മാർക്കറ്റ് ഏതായാലും ഈ കൺസോളിഡേഷന് ശേഷം ഒരു എക്സ്പാൻഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. അതിലൊരു 400 points ഉള്ളൊരു മൂവ്മെൻറ്റിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുകയും വേണം. അതായത് 15,700 മുകളിലേക്കുള്ള ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് 16,000 ബ്രേക്ക് ചെയ്ത് 16,160 വരെയും അതേസമയം റിസൾട്ട്സിൻ്റെ ഏതെങ്കിലും ഉള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ താഴെ 15,295 വരെയുള്ള ഒരു കറക്ഷനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് ക്രാഫ്റ്റ്മെൻ ഓട്ടോമേഷൻ എന്ന ഒരു ഡൈവേഴ്സിഫൈഡ് എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. ആ കമ്പനി പുതിയതായിട്ട് മാർച്ചിൽ ഐ പി ഒ നടത്തിയ ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ഐ പി ഒ നടന്നിരുന്നത് 1490 അതിനുശേഷം മാർച്ചിന് ശേഷം ഒരു കൺസോളിഡേഷന് ശേഷം ഈ സ്റ്റോക്ക് അപ്വേർഡ് മൂവ്മെൻറ്റിലൂടെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2012 ഈ സ്റ്റോക്കിന് ഒരു ട്രെൻഡ് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് സ്റ്റോക്ക് 2215 എന്നുള്ള ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഞാൻ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. എന്നൊരു ക്രാഫ്റ്റ്മെൻ ഓട്ടോമേഷൻ ഒരു ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ് വെൽസ്പൺ ഇന്ത്യ ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക്. ഈ വെൽസ്പൺ ഇന്ത്യ കഴിഞ്ഞ ദിവസത്തിൽ നമ്മളൊരു 101 ലെവലിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിന് ശേഷം ഒരു പുൾ ബാക്കിൽ 92 ലെവലിലൊക്കെ കുറച്ച് ദിവസം ട്രേഡ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ വീക്കിൽ വീണ്ടും സ്റ്റോക്ക് മൂവ് ചെയ്ത് 106 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് 115 വരെയും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് 115 ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് എന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ ഒരു വളരെ നല്ലൊരു ടെക്നിക്കൽ ബ്രേക്കൗട്ടോട് കൂടി 177.60 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റോക്ക് വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ഒരു 190 ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മണപ്പുറം ഫിനാൻസ് ഒരു 177 താഴെ എൻട്രി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈമിൽ 190 ടാർഗറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മണപ്പുറം ഫിനാൻസ് ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മൾ കുറേ കാലം സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് വളരെ നല്ല മാർക്കറ്റ് കറക്ഷനിലൊക്കെ എൻട്രി ചെയ്യാൻ സാധിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ കോസ്റ്റുകൾ വളരെ താഴെയാകാറുണ്ട്. നമുക്ക് നിങ്ങൾക്കാണ് എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള മണപ്പുറം ഫിനാൻസിൻ്റെ കോസ്റ്റ് 10.25 rupees. അതായത് മോർ ദാൻ 1,632% പ്രോഫിറ്റോടു കൂടിയാണ് മണപ്പുറം ഫിനാൻസ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ മണപ്പുറം ഇതുപോലെ നമുക്ക് ബേസിക്കലി കേരള ബേസ് ആയിട്ടുള്ള പല കമ്പനികളും വളരെ നല്ല റിട്ടേൺസ് നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി കിറ്റെക്സ് എന്നുള്ള കിറ്റെക്സ് ഒരു വലിയൊരു റാലിയോടുകൂടി 140 ലെവലിലേക്ക് കുറേ ദിവസത്തിന് ശേഷം പുതിയതായിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള കുറേ ന്യൂസുകളോടുകൂടി പുതിയ തെലങ്കാനയിൽ ഒരു ഫാക്ടറിയൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിന് അതുപോലെയുള്ള ന്യൂസുകളെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് കിറ്റെക്സ് കുറേ സമയം 100 ലെവലിൽ ട്രേഡ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ദിവസം 140 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കേരള ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ വളരെ നല്ല റിട്ടേൺ നൽകുന്ന പല കമ്പനികളുണ്ട്. മണപ്പുറം ഫിനാൻസ് അതിലൊരു വലിയ കമ്പനിയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ള കമ്പനിയെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുള്ള അതാണ് നമ്മൾ ഐ പി ഒ മുതൽ സംസാരിക്കുന്നതാണ്. പലപ്പോഴും എനിക്ക് കമൻറ്റ് ബോക്സിൽ വരാറുണ്ട് കല്യാൺ ജ്വല്ലേഴ്സിനെ കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത്, അത്ര വലിയ കമ്പനി ഒന്നുള്ള
ഉള്ള രീതിയിൽ. പക്ഷേ നമുക്കൊരു പ്രൊമോട്ടറുടെ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റീസ് നമുക്ക് അവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ മണപ്പുറത്തിൻ്റെ നന്ദമ സാറിനെ ഞാൻ അദ്ദേഹത്തിന് ജസ്റ്റ് 63 ബ്രാഞ്ചസ് ഉള്ള സമയത്ത് ഞാൻ എനിക്ക് മണപ്പുറം ഫിനാൻസിൻ്റെ CFO ആയിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് അന്ന് മുതലേ എനിക്ക് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ആ ബിസിനസ്സിന് സ്കെയിലപ്പ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മണപ്പുറം ഫിനാൻസ് എപ്പോഴും ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത്. അതുപോലെ നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു ന്യൂസാണ്, കല്യാൺ ജ്വല്ലേഴ്സിൽ ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂർ സ്റ്റേക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവർ 1.8% കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് സിംഗപ്പൂർ ഗവൺമെൻറ് ആണ്. 126.1 crores ഹോൾഡിംഗ് വാല്യൂ ആണ് അവർ കല്യാൺ ജ്വല്ലേഴ്സിൽ ഹോൾഡ് ചെയ്യുന്നത്. ഇതിൽ ഈവൻ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള രാജേഷ്, ഞാൻ ഒരു പേഴ്സണൽ ഫ്രണ്ടാണ് അദ്ദേഹം. അപ്പോൾ അവരുടെ ആ ഒരു ബിസിനസ്സിന് ഓൾ ഇന്ത്യ ലെവലിലേക്ക് സ്കെയിലപ്പ് ചെയ്യാനും അതുപോലെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്രാൻഡ് വാല്യൂ ഉള്ള അമിതാഭ് ബച്ചനെ കൊണ്ടുവരാനും ഒക്കെ ഉള്ള അവരുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ആ സ്കെയിലപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ വരും ദിവസങ്ങളിൽ വളരെ നല്ല റിട്ടേൺ നൽകുന്ന ഒരു കമ്പനിയായിട്ട് മാറാവുന്ന, അത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാവുന്ന ഒരു കമ്പനി തന്നെയാണ് കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. അതുപോലെ എസ്പെഷ്യലി ഞാൻ മുമ്പ് സംസാരിച്ചതിന് ശേഷം കുറേയധികം വ്യൂവേഴ്സ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നൊരു കാര്യം, നമ്മുടെ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേരിൽ കല്യാൺ ജ്വല്ലറിയുടെ കുറച്ച് ഷെയർസ് വാങ്ങി, ഗോൾഡ് വാങ്ങുന്നതിന് പകരം കുറച്ച് കല്യാൺ ജ്വല്ലറിയുടെ ഷെയർസ് വാങ്ങിയിടുകയാണെങ്കിൽ അതൊരു നല്ല ഐഡിയ ആയിരിക്കും എന്നുള്ള ഞാൻ ആ ഒരു പോയിന്റ് സംസാരിച്ച് കുറേ പേര് അത് ചെയ്തിട്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുണ്ട്. അപ്പോൾ ഒരു നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. അത് ഒരു ലോങ് ടൈം വ്യൂവിലുള്ളവർ മാത്രമായിരിക്കും എൻട്രി ചെയ്താൽ മതി. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് പ്രോഫിറ്റ് വളരെ, അതായത് ഷോർട്ട് ടൈമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പക്ഷേ നിങ്ങൾക്ക് റിവാർഡിംഗ് ആയിരിക്കില്ല. ഈ കല്യാൺ ജ്വല്ലറി ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്നൊരു ജ്വല്ലറി ഒരു സ്റ്റോക്ക് കൂടിയാണെന്ന കാര്യം ഞാനൊരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഇവിടെ പറയട്ടെ. അതുപോലെ നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. ഈ സ്റ്റോക്കുകൾ മോത്തിലാൽ ഒസ്വാൾ, ഹാപ്പിയസ്റ്റ് മൈൻഡ്, റെഡിങ്ടൺ, നാഷണൽ അലുമിനിയം, അതുപോലെ വേൾഡ്സ്പെൻ ഇന്ത്യ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ഒരു 5% അപ്പേർഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. താങ്ക് യു.